ദക്ഷിണ ഭാരതം, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ നാല് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ദക്ഷിണ ഭാരതത്തിലെ തമിഴ്നാടും കേരളവും ഇപ്പോൾ അത്യാവശ്യം തീവ്രവാദികളുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന അനവധി നിരവധി വാർത്തകളാണ് നമ്മൾ തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി നമ്മൾ പറയുന്നത് കളിയിക്കാവിളയിലെ ചെക്ക് പോസ്റ്റിൽ തമിഴ്നാട് പോലീസ് സേനയിലെ ഒരു ASI വിൽസൺ എന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന പ്രതികൾ പിടിയിലായിരുന്നു. അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് കേരളത്തിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർ ഈ വിൽസനെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള അഴുക്കുചാലിൽ നിന്നും തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഇതിൽ ഒക്കെ ഉപരിയായിക്കൊണ്ട് തമിഴ്നാട് സ്വദേശികളായ ഈ പ്രതികളുടെ തീവ്രവാദ ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ തമിഴ്നാട്ടിലെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ബാഗിൽ നിന്നും തീവ്രവാദ ബന്ധത്തിന് തെളിവുകൾ, വളരെ സോളിഡായിട്ടുള്ള തെളിവുകൾ സ്ഥാപിച്ചെടുക്കുന്ന ഒരു കുറിപ്പ് കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്ന ഒരു ഏറ്റവും പുതിയ ഒരു വാർത്ത നമുക്കിപ്പോൾ പങ്കുവെക്കാനുണ്ട്. ഈ കേസിലെ പ്രതികൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതികളായ അബ്ദുൽ ഷമീം, തൗഫീഖ് എന്നിവരുടെ ബാഗിൽ നിന്നും കണ്ടെടുത്ത കുറിപ്പുകളിലാണ് തീവ്രവാദ ബന്ധത്തിൻ്റെ സൂചനയുള്ളത്. വിൽസനെ വെടിവെക്കുന്നതിന് മുമ്പ് കുത്തിപ്പരിക്കേൽപ്പിക്കാൻ ഉപയോഗിച്ച കത്തിയും ഇവരിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വിൽസനെ വെടിവെച്ച തോക്കാണ് കഴിഞ്ഞ ദിവസം എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് പിൻവശത്തുള്ള അഴുക്കുചാലിൽ നിന്നും തമിഴ്നാട് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതായത് കൂടല്ലൂർ സ്വദേശിയായ കാജാബായി എന്ന ഒരു തീവ്രവാദിയാണ് ഈ സംഘത്തിൻ്റെ തലവനെന്ന സൂചനയും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. അതായത് കൂടല്ലൂർ സ്വദേശിയായിട്ടുള്ള കാജാബായി എന്ന ഒരു മത തീവ്രവാദിയാണ് ഈ സംഘത്തിൻ്റെ നേതൃത്വം നൽകുന്നത് എന്നും ക്യൂ ബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ നെയ്യാറ്റിങ്കരയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോഴാണ് ഇവരുടെ ബാഗിൽ നിന്നും തീവ്രവാദ ബന്ധം സൂചിപ്പിക്കുന്ന കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് കൂടി ഈ പ്രതികൾ നടന്നു പോകുന്നതും ഒപ്പം തന്നെ ഈ പ്രതികൾ ഈ ബാഗ് വലിച്ചെറിയുന്നതും ഒക്കെയായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ബാഗ് കണ്ടെടുത്ത് പോലീസ് ഇവരെ അവിടെ എത്തിച്ച് അവിടെ തെളിവെടുക്കുമ്പോഴാണ് ഇവരുടെ ഈ ബാഗിൽ നിന്നും തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കുന്ന കുറിപ്പുകൾ കണ്ടെത്തിയത്. വിൽസനെ കൊലപ്പെടുത്തുന്നതിനായി കളിയിക്കാവിളയിൽ എത്തും മുമ്പ് പ്രതികൾ നെയ്യാറ്റിൻകരയിലെത്തി ജാഫർ എന്നയാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ബാഗ് വീണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ കുറിപ്പ് ലഭിച്ചിരിക്കുന്നത്. തമിഴിലുള്ള കുറിപ്പിൽ ഇംഗ്ലീഷിൽ ISI എന്നും രേഖപ്പെടുത്തിയിരുന്നു. എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ISI എന്ന സംഘടനയ്ക്ക് ഗ്രാസ് റൂട്ട് ലെവലിലെ ഒരു പ്രവർത്തനം തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ നടക്കുന്നു. കേരളത്തിൽ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ ഈ ISUമായി അതീവ അല്ലെങ്കിൽ ISI എന്ന പാകിസ്ഥാൻ ചാരസംഘടനയുമായി ഒക്കെ അതീവ ബന്ധം പുലർത്തുന്ന വ്യക്തികളുണ്ട് എന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജാഫറിനെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ നെയ്യാറ്റിങ്കര സ്വദേശിയായിട്ടുള്ള ജാഫർ എന്ന ആളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഈ ബാഗ് ക്യൂ ബ്രാഞ്ച് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഈ പ്രതികളുടെ പാകിസ്ഥാൻ ചാരസംഘടനയുമായിട്ടുള്ള വലിയ തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് വിൽസനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇവർ എല്ലാവരും ബസ്സിൽ ഏകദേശം കൃത്യമായി യാത്ര ചെയ്യുന്ന വ്യക്തികളാണെന്ന് തോന്നുന്നു. കാരണം മാത്രമല്ല, നമുക്കറിയാം എറണാകുളമായാലും തിരുവനന്തപുരമായാലും KSRTC ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും തമ്മിൽ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ പ്രതികൾ വളരെ ആസൂത്രിതമായ രീതിയിലാണ്, വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത തരത്തിൽ തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ, വളരെ കൃത്യമായ ഒരു തിരക്കഥയുടെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് രക്തം പുരണ്ട കത്തി കണ്ടെടുത്തത്. അബ്ദുൽ ഷമീമാണ് കത്തി ഉപേക്ഷിച്ച സ്ഥലം ഈ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന് കാട്ടിക്കൊടുത്തത്. കൊലപാതകത്തിന് ശേഷം തമ്പാനൂരിലെത്തിയ ഇരുവരും അവിടെ കത്തി ഉപേക്ഷിക്കുകയായിരുന്നു. നമുക്കറിയാം തിരുവനന്തപുരം പോലും സേഫ് അല്ല. കാരണം തിരുവനന്തപുരത്ത് പോലും ഈ പാക് ചാരസംഘടനയായിട്ടുള്ള ISIയുമായിട്ടും അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരരായിട്ടുള്ള ISUമായിട്ടുള്ള ഒക്കെ അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ആളുകൾ ഉണ്ട് എന്ന കാര്യം എത്രത്തോളം ഞെട്ടൽ ഉളവാക്കുന്നതാണ് എന്നതാണ് ഈ സംഭവം നമുക്ക് കാട്ടിത്തരുന്നത്. എന്തായാലും ഇവർ ഈ പ്രതികൾക്ക്
ഈ രണ്ട് പ്രതികൾക്കും വ്യക്തമായ തീവ്രവാദ ബന്ധമുണ്ട് എന്ന തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, കൂടല്ലൂർ സ്വദേശിയായിട്ടുള്ള കാജാഭായി എന്ന ആളാണ്, എന്ന കൊടും ഭീകരനാണ് ഈ സംഘത്തിൻ്റെ തലവനെന്നും തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. സ്വാഭാവികമായും കേരളത്തിലുള്ള ഇവരുടെ തീവ്രവാദ സുഹൃത്തുക്കളെ കൂടി എത്രയും വേഗം കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കേരള പോലീസുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് വ്യാപകമായി ഈ തീവ്രവാദികളുടെ ബന്ധത്തെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.